നാട്ടിൽ ഗുണ്ടകളെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ്. ആ പണി പോലീസുകാരും ചെയ്താൽ എങ്ങനെയിരിക്കും? പോലീസുകാരുടെ ഗുണ്ടാബന്ധവും ഹോട്ടൽ അടിച്ചു തകർത്ത സംഭവവും കൈക്കൂലി കേസും ഒക്കെയായി നാണം കെട്ട സേനയ്ക്ക് മറ്റൊരു പൊൻതൂവൽ കൂടി. കോട്ടയത്ത് രണ്ട് പോലീസുകാരാണ് കൊട്ടേഷൻ സംഘങ്ങളെ പോലും വെല്ലുന്ന രീതിയിൽ പരസ്പരം തമ്മിൽ തല്ലിയത്. ചിങ്ങമനം പോലീസ് സ്റ്റേഷനിലെ സംഘട്ടനത്തിന് കാരണമെന്ത്? ഇതോടൊപ്പം സഞ്ജു ടെക്കിയുടെ ലൈസൻസ് റദ്ദാക്കിയതും നടൻ സൗബിൻ ഷാക്കിറിനെ ചോദ്യം ചെയ്ത കേസും ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. തെരുവിൽ ഗുണ്ടകൾ തമ്മിൽ തല്ലുന്നത് കണ്ടിട്ടുണ്ട് കോട്ടയം സ്വദേശികൾ. എന്നാൽ രണ്ട് പോലീസുകാർ പരസ്പരം ഏറ്റുമുട്ടുന്നത് ആദ്യമായാണ് കാണുന്നത്. കോട്ടയം ചിങ്ങമനം പോലീസ് സ്റ്റേഷനിൽ സിവിൽ പോലീസ് ഓഫീസർ തമ്മിൽ ഏറ്റുമുട്ടിയതിന്റെ കാരണം കൂടി അറിയണം. സ്റ്റേഷൻ പരിസരത്ത് ബൈക്ക് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത്. സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനായ സുധീഷിന്റെ അടിയേറ്റ് മറ്റൊരു ഉദ്യോഗസ്ഥനായ ബോസ്കോയുടെ തലയ്ക്ക് പരുക്കേറ്റു. വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ പോലീസ് മേധാവി ഇരുവർക്കുമെതിരെ നടപടിയെടുത്തത്. ഇന്ന് ഉച്ചയ്ക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ബൈക്ക് പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇതൊരു സംഘർഷത്തിലേക്ക്, കയ്യാങ്കളിയിലേക്ക് എത്തിയത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതായത് ഇതിലൊരാൾ അവിടെ ബൈക്ക് പാർക്ക് ചെയ്യുന്നു, അപ്പോൾ മറ്റൊരാൾ അത് ചോദ്യം ചെയ്യുന്നു. ഇത് വാക്കേറ്റത്തിലേക്കും തുടർന്ന് തമ്മിലടിയിലേക്കും പോകുന്നു. ഇതിൽ ഒരു പോലീസുകാരനെ തലയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നു. തമ്മിൽ അടിക്കിടെ ഈ ജനലിൽ കൊണ്ട് തലയ്ക്ക് മുറിവ് പറ്റുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ പരിക്ക് പറ്റിയതിനെ തുടർന്ന് എസ് ഐയുടെ മുറിയിലേക്ക് ഓടിച്ചെല്ലുകയും തന്നെ മറ്റേയാൾ തല്ലി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് റോഡിന് പുറത്തേക്കൊക്കെ എത്തുന്ന സ്ഥിതിവിശേഷമുണ്ടായി. അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ എത്തിയവരും ഒപ്പം തന്നെ നാട്ടുകാരിൽ ചിലരെങ്കിലും ഇത് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ആദ്യം പോലീസ് ഈ വിവരം മറച്ചുവെക്കുകയായിരുന്നു. പോലീസ് ഒരു കേന്ദ്രങ്ങളും ഇതിനെക്കുറിച്ചുള്ള വിവരം പുറത്തുവിട്ടില്ല. പിന്നീട് മാധ്യമങ്ങൾക്ക് ഈ വിവരം ലഭിക്കുകയും വാർത്തയാകുകയും ചെയ്തതോടുകൂടിയാണ് തിരക്ക് പിടിച്ചൊരു നടപടിയിലേക്ക് കടന്നത്. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഇതിൽ റിപ്പോർട്ടിംഗ് ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ബോസ്കോ സുധീഷ് എന്നീ രണ്ടു പേർക്കെതിരെ സസ്പെൻഷൻ നടപടി എടുത്തുകൊണ്ട് ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക് ഉത്തരവിട്ടത്. എന്തായാലും ഇതിന് നിരവധി ആളുകൾ ദൃക്സാക്ഷികളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഞാൻ സ്റ്റേഷനിലൂടെ ആവശ്യം വരുന്ന വഴിക്കാണ് അകത്തുനിന്ന് സ്റ്റേഷനകത്തുനിന്ന് ഒരു പോലീസുകാരൻ തലയെ കൈ പിടിച്ചോണ്ട് അടിച്ചുകൊണ്ട് എസ് ഐയുടെ റൂമിലോട്ട് ഓടിക്കയറുന്ന കണ്ടത്. ഓടിക്കയറി എസ് ഐയുടെ എന്തോ പറഞ്ഞ് എസ് ഐയും പുള്ളിക്കാരനും കൂടിയാണ് ഒന്നിച്ച് ഇറങ്ങുന്നത്. പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഈ അടി കൊണ്ട പോലീസുകാരൻ നേരെ വഴിയിലോട്ട് എം സി റോഡിലോട്ട് ഓടിപ്പോകുന്ന കാണുന്നത്. ഓടിപ്പോയി പുറകെയുള്ള രണ്ട് മൂന്ന് പോലീസുകാരോടെ വന്ന് ഈ പോലീസുകാരനെ, ഈ അടി കൊണ്ട പോലീസുകാരനെ ജീപ്പിലോട്ട് കയറ്റി ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത്. അതാണ് ഇപ്പോൾ പുള്ളി അടിക്ക് എനിക്ക് തലക്കെട്ട് അടി കിട്ടി സാറിയുന്നവരുണ്ടാ പുള്ളി സ്റ്റേഷനകത്തുനിന്ന് ഓടി പോകുന്നത്, ഓടി നെസ്സിയുടെ റൂമിലോട്ട് കയറുന്ന കണ്ടത്. എന്തായാലും ഈ സംഭവത്തിൽ, അതായത് പോലീസിനെ സംബന്ധിച്ച് ഇത് ഇവർക്ക് രണ്ടുപേർക്കും പരാതിയില്ലെങ്കിൽ പോലും പോലീസിന്റെ ഒരു അച്ചടക്കമടക്കം ചോദ്യം ചെയ്യുന്ന നടപടിയാണ് അവിടെ ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു നടപടിയിലേക്ക് പോലീസ് കടക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. ആദ്യഘട്ടത്തിൽ ഇതിലൊരാൾ പരാതിപ്പെട്ടെങ്കിലും ആ പരാതി ആദ്യഘട്ടത്തിൽ പോലീസ് സ്വീകരിച്ചില്ല. തുടർന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ നടത്തിയ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിൽ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന പോലീസിന്റെയും ഒക്കെ ഉദ്യോഗസ്ഥരുടെയൊക്കെ വിവരം അവരിൽ നിന്ന് മൊഴി കൂടി രേഖപ്പെടുത്തി പ്രാഥമിക റിപ്പോർട്ട് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു സസ്പെൻഷൻ നടപടിയിലേക്ക് എത്തിയത്. എന്തായാലും ഈ സംഭവത്തെ തുടർന്ന് ഇതുണ്ടായി എന്ന് അറിഞ്ഞ് വാർത്ത വന്നതോടുകൂടി ആ പ്രദേശത്തടക്കം ആളുകൾ തടിച്ചുകൂടുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായി. യൂട്യൂബർ സഞ്ജു ടെക്കിയുടെ ലൈസൻസ് പോയി ഗൈസ്. കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയുള്ള വിവാദയാത്രയാണ് സഞ്ജുവിനെ കുടുക്കിയത്. ലൈസൻസ് റദ്ദാക്കിയെന്ന് മാത്രമല്ല, ഒരു വർഷത്തേക്ക് ആ വാഹനം പുറത്തിറക്കരുതെന്നും നിർദ്ദേശമുണ്ട്. തുടർച്ചയായ മോട്ടോർ വാഹന നിയമലംഘനങ്ങളുടെ പേരിലാണ് എൻഫോഴ്സ്മെന്റ് ആർടിഒയുടെ നടപടി. യൂട്യൂബിൽ 400,000 ഫോളോവേഴ്സ് ഉള്ള സഞ്ജു ടെക്കി രണ്ടാഴ്ച മുൻപാണ് സ്വന്തം വാഹനമായ ടാറ്റ സഫാരിയിൽ
സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയത്. യൂട്യൂബിൽ ഫോളോവേഴ്സിനെ സൃഷ്ടിക്കാനായി എന്തു വൃത്തികേടും കാണിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് സഞ്ജുവിനെതിരായ നടപടി. മോട്ടോർ വാഹന നിയമലംഘനങ്ങൾ നടത്തുകയും അത് യൂട്യൂബ് വഴി പ്രചരിപ്പിക്കുകയും ചെയ്തതിനാണ് ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർടിഒ സഞ്ജു ടെക്കി എന്ന സഞ്ജു ടി എസിന്റെ ലൈസൻസ് റദ്ദാക്കിയത്. തുടർച്ചയായ മോട്ടോർ വാഹന നിയമലംഘനങ്ങളുടെ പേരിലാണ് നടപടിയെന്ന് എൻഫോഴ്സ്മെന്റ് ആർടിഒ ആർ രമണൻ പറഞ്ഞു. പരിശോധിച്ചതിൽ നിന്ന് മോട്ടോർ വാഹന നിയമലംഘനങ്ങൾ നടത്തി ഇത്തരം ബ്ലോഗർമാർ നടപടി ഉണ്ടാവാതിരിക്കുള്ള നിയമലംഘനങ്ങൾ ഉണ്ടായിരിക്കാൻ വേണ്ടി സഞ്ജു ടി എസിന്റെ ലൈസൻസ് റദ്ദാക്കിയിരിക്കുകയാണ്. ഇനി ഈ ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ ശ്രീ സജു ടി എസിന് കഴിയില്ല. കർശന നടപടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള പരമാവധി ശിക്ഷയാണ് ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കുക. ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കിയിരിക്കുന്നു. സ്വന്തം വാഹനമായ ടാറ്റ സഫാരിയിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയാണ് സഞ്ജു ടെക്കി ദേശീയപാതയിലൂടെ കുളിച്ചുകൊണ്ട് യാത്ര ചെയ്തത്. ദൃശ്യങ്ങൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. കാറിന് നടുവിലെ രണ്ട് സീറ്റുകൾ മാറ്റി പകരം ടർപോളിൻ ഷീറ്റ് കൊണ്ട് സ്വിമ്മിംഗ് പൂൾ തയ്യാറാക്കി. യാത്രക്കിടെ ഇതിന് ചോർച്ചയുണ്ടാവുകയും വെള്ളം കാറിനുള്ളിൽ പടരുകയും ചെയ്തു. എഞ്ചിനിലടക്കം വെള്ളം കയറി. ഇടതുവശത്തെ സീറ്റിലെ എയർ ബാഗ് പൊട്ടിത്തെറിക്കുകയും ചെയ്തു. ഇതോടെ ഇവർ വെള്ളം മുഴുവൻ റോഡിലേക്ക് ഒഴുക്കിവിട്ടു. തിരക്കേറിയ റോഡിലായിരുന്നു യൂട്യൂബറുടെ നിയമങ്ങൾ വെല്ലുവിളിച്ചുകൊണ്ടുള്ള സാഹസം. ദൃശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട ആർടിഒ എൻഫോഴ്സ്മെന്റ് വിഭാഗം കാർ കസ്റ്റഡിയിലെടുത്തു. എന്നാൽ ഇതിനുശേഷവും പിന്നീട് MVDക്കെതിരെ സഞ്ജു വീണ്ടും യൂട്യൂബിൽ പോസ്റ്റ് ഇട്ടു. തുടർന്ന് ഹൈക്കോടതി ഇടപെടലുണ്ടായി. സഞ്ജു ടെക്കിക്കെതിരെ കർശന നടപടിയെടുക്കാനും മുഴുവൻ യൂട്യൂബ് ദൃശ്യങ്ങളും പരിശോധിക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകി. കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിച്ച് യാത്ര നടത്തിയ സംഭവം വളരെ ഗൌരവകരമായാണ് കാണുന്നതെന്നും വിഷയത്തിൽ കർശന നടപടിയെടുക്കണമെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. തുടർന്നായിരുന്നു എൻഫോഴ്സ്മെന്റ് ആർടിഒയുടെ നടപടി. മാത്രമല്ല, മുഴുവൻ നിയമലംഘനങ്ങളും ചൂണ്ടിക്കാട്ടിയുള്ള റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിക്കുകയും ചെയ്യും. ഈ സംഭവത്തിൽ സഞ്ജുവിനെതിരെ പോലീസും കേസെടുത്തിരുന്നു. മനുഷ്യരെ സഹജീവികളായി കാണാതെ നിറത്തിന്റെയും കുലത്തിന്റെയും പേരിൽ അയിത്തം കൽപ്പിച്ചിരുന്ന ഒരു ഇരുണ്ട കാലഘട്ടമുണ്ടായിരുന്നു. പിന്നീട് നിരന്തരമായുള്ള പോരാട്ടങ്ങൾക്കൊടുവിൽ നമ്മുടെ നാട്ടിൽ മാറ്റങ്ങൾ വന്നു. എന്നാൽ 21-ാം നൂറ്റാണ്ടിലും മനസ്സിൽ വൃത്തികെട്ട ജാതി ചിന്തയുമായി ജീവിക്കുന്ന ചിലരെ കാണാൻ കഴിയും. അതിലൊരാളാണ് കലാമണ്ഡലം സത്യഭാമ. RLV രാമകൃഷ്ണനെതിരെ അപകീർത്തിപരമായ പരാമർശം നടത്തിയതോടെ വിവാദത്തിലായ സത്യഭാമ കലാരംഗത്തിന് തന്നെ നാണക്കേടാണ്. ജാതി അധിക്ഷേപം നടത്തിയെന്ന കേസിൽ കലാമണ്ഡലം സത്യഭാമയ്ക്ക് കോടതി ഉപാധികളുടെ ജാമ്യം അനുവദിച്ചു. ആരെയും അവഹേളിച്ചിട്ടില്ലെന്നും തൊഴിലിന്റെ ഭാഗമായാണ് കാര്യങ്ങൾ പറഞ്ഞതെന്നുമായിരുന്നു സത്യഭാമയുടെ വിശദീകരണം. നെടുമങ്ങാട് കോടതിയെ സത്യഭാമ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സമീപിച്ചത്. സത്യഭാമയ്ക്ക് 65 വയസ്സുണ്ടെന്നും വ്യക്തിപരമായി ആരെയും അധിക്ഷേപിച്ചിട്ടില്ലെന്നുമായിരുന്നു വാദം. 7 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയത്. അതിനാൽ ജാമ്യം അനുവദിക്കണമെന്ന് സത്യഭാമയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരായ BA ആളൂർ വാദിച്ചു. വളരെ പ്രധാനപ്പെട്ട 3 കർശന ഉപാധികളോടെയാണ് ബഹുമാനപ്പെട്ട കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. 1-ാമത്തെ ഉപാധി എന്ന് പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുന്ന പക്ഷം അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരാകണം. 2-ാമതായിട്ട് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഇനിയും ആവർത്തിക്കരുത്. 3, ഇതുപോലെയുള്ള സാക്ഷികളെ ഈ കേസുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സ്വാധീനത്തിൽ ഇടപെടുത്തരുത്. ഈ 3 ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. 50,000-ത്തിന്റെ 2 ആൾജാമ്യത്തിലൂടെയാണ് കോടതി അനുവദിച്ചത്. വളരെ ശക്തമായ വാദങ്ങളാണ് ഈ പറയുന്ന കലാമണ്ഡലം അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കോടതിയിൽ ഉന്നയിച്ചത്. ഒരു ടീച്ചറായിരുന്നു എന്നും കുറേ കാലമായിട്ട് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു എന്നും അവർ പറഞ്ഞത് ജനറലായിട്ടുള്ളൊരു കാര്യമാണ് എന്നും
അത്തരത്തിൽ ഒരു പ്രത്യേക വ്യക്തിയെയോ സമൂഹത്തെയോ ഉദ്ദേശിച്ചുകൊണ്ടല്ല, അത് SC ST വകുപ്പിന്റെ അധികാര പരിധിയിൽ വരുന്നതല്ല എന്നുള്ള വാദമാണ് ഉന്നയിച്ചത്. ഭരണഘടനയെ പോലും ആക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു സത്യഭാമയുടെ പരാമർശമെന്ന് പ്രോസിക്യൂഷനും കോടതിയെ ബോധിപ്പിച്ചു. സമാനമായ കുറ്റങ്ങൾ ആവർത്തിക്കരുത്, ആവശ്യപ്പെടുന്ന പക്ഷം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം, സാക്ഷികളെ സ്വാധീനിക്കരുത് തുടങ്ങിയ ഉപാധികളോടെയാണ് ജാമ്യം നൽകിയത്. തൊഴിലിന്റെ ഭാഗമായാണ് കാര്യങ്ങൾ പറഞ്ഞതെന്നും ആരെയും വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടില്ലെന്നും വിധിക്കു ശേഷം സത്യഭാമ പ്രതികരിച്ചു. പിന്നെ സത്യം വഴിയെ നല്ല രസമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ തൊഴിലിന്റെ ഭാഗമായിട്ട് പറഞ്ഞു, ഞാൻ ഒരു വ്യക്തിയും പറഞ്ഞിട്ടില്ല. പുരുഷന്മാർ മോഹിനിയാട്ടം അവതരിപ്പിക്കുന്നതിനെ കുറിച്ചും നിറത്തെ കുറിച്ചും യൂട്യൂബ് ചാനലിൽ സത്യഭാമ നടത്തിയ പരാമർശങ്ങളാണ് വിവാദമായത്. News 18 തിരുവനന്തപുരം. ലഹരിക്കടിമകളായവർ നാട്ടിൽ ഭീതി പരത്തുകയാണ്. യാതൊരു പ്രകോപനവുമില്ലാതെ അവർ ആരെയും ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യും. കഞ്ചാവ് ലഹരിക്കടിമയായ അക്രമി യുവാവിനെ ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയതിന്റെ ഞെട്ടലിലാണ് ഇടുക്കി കട്ടപ്പന നിവാസികൾ. ഗർഭിണിയായ ഭാര്യയെ കാണാൻ ഭാര്യ വീട്ടിലെത്തിയപ്പോഴാണ് കാഞ്ചിയാർ സ്വദേശി സുബിനെ അയൽവാസി ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. സംഭവത്തിന് പിന്നാലെ അറസ്റ്റ് ചെയ്ത പ്രതി ബാബുവിനെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പ്രതിയെ പിടികൂടാനെത്തിയപ്പോൾ ബാബു പോലീസിനെയും ആക്രമിച്ചിരുന്നു. കട്ടപ്പനയിലെ ഭാര്യ വീട്ടിലെത്തിയപ്പോഴാണ് കാഞ്ചിയാർ സ്വദേശി സുബുവിനെ അയൽവാസി കോടാലിക്ക് വെട്ടിക്കൊലപ്പെടുത്തിയത്. കട്ടപ്പന സുവർണഗിരിയിൽ ഗർഭിണിയായ ഭാര്യ ലിബിയെ കാണാനായാണ് വൈകിട്ടോടെ സുബിൻ ഇവിടെ എത്തിയത്. വഴിയരികിൽ കാറ് പാർക്ക് ചെയ്ത് വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഇതുവഴി വന്ന അയൽവാസിയായ ബാബു അസഭ്യം പറഞ്ഞു. തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കേറ്റമായി. ഇതിനു പിന്നാലെയാണ് ബാബു ഇയാളുടെ വീട്ടിൽ നിന്ന് കോടാലിയെടുത്ത് സുബിനെ അടിച്ചത്. അടികൊണ്ട് നിലത്ത് വീണ സുബുവിന്റെ തലയ്ക്ക് വീണ്ടും കോടാലി കൊണ്ട് ആഞ്ഞടിച്ചു. സുബുവിന്റെ ഭാര്യ സഹോദരിയുടെ മുന്നിൽ വെച്ചായിരുന്നു ആക്രമണം. വെട്ടേറ്റു വീണ സുബുവിനെ വീട്ടുകാരും പ്രദേശവാസികളും ചേർന്ന് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ ഇരുന്നപ്പം സുബിനും കാറും കൊണ്ട് കിട്ടും. സുബിന്റെ അമ്മായിപ്പനും ഫാദറിലെയും സുബിനും കൂടി ഇവിടെ വന്ന് അവർ വണ്ടി ഒതുക്കിയിട്ട് വെച്ച് അന്നേരത്തിന് ഞാൻ ഓർത്ത് ഇവർ താഴോട്ട് വീട്ടിലോട്ട് പോകുമെന്ന് പറഞ്ഞത്. ഞാൻ വിളിക്കാനായിട്ട് ബാത്റൂമിലേക്ക് പോയപ്പം ഇവിടെ ആ സുബിന്റെ അനിയത്തി, ഭാര്യയുടെ അനിയത്തി അവിടെ വന്ന് കിടന്ന് ഒച്ച കിടന്ന് കാറി എൻ്റെ സുബിൻചേട്ടായി ഇതേ കുഞ്ഞിന് ഓടി വായുമെന്ന് പറയുമ്പം ഞാൻ ഓടി വന്നപ്പോഴത്തേനും അവൻ വെട്ടി കുടിച്ച് കിടക്കുകയാണ്. തലക്കെട്ട് വെട്ടയിട്ട് കിടക്കുന്ന ഭാഗമാണ്. ഞാൻ ഓടി വന്ന് പോയി എടുത്ത് കൊപ്പി മടി വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് ചെവിക്കൂടെ മുട്ടിക്കൂടെ മുട്ടു വന്ന് ആള് അന്നേരം പോയി. ഇയാൾ സ്ഥിരമെന്ന് പറഞ്ഞാൽ ഇവിടെ നാട്ടുകാർക്ക് ജീവിക്കാൻ മേലാത്ത അവസ്ഥ. വഴിയെ ഒരു മനുഷ്യർക്കും അടക്കത്തില്ല, ഇവിടെയുള്ള അയലോകക്കാർക്കൊന്നും ജീവിക്കത്തില്ല. ആകെപ്പാടെ ഇവൻ ഭയങ്കര ഒരു പ്രശ്നസന്ധി ഉണ്ടാക്കുന്നു. എന്നെ തന്നെ കൊല്ലാൻ രണ്ട് പ്രാവശ്യം കല്ലു കൊടുത്തോണ്ട് പുറകെ വരി. അവിടുന്ന് ഞാൻ അവിടുന്ന് വണ്ടി കൊണ്ടുപോയിട്ടാ എൻ്റെ അളിയൻ്റെ വീട്. അവിടെ അളിയൻ്റെ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തോണ്ട് ഇങ്ങോട്ട് വണ്ടി കൊണ്ടുപോയിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും അവൻ പുറകെ കല്ലു കൊടുത്തിട്ട് വലിയ കല്ലു കൊടുത്ത് എനിക്ക് തെറിയാനായിട്ട് രണ്ട് പ്രാവശ്യം പോങ്ങി. ഞാൻ അവത്തോശ തിരിഞ്ഞു നോക്കിയായിരുന്നു ഞാൻ രക്ഷപ്പെട്ടതാണ്. അക്രമണത്തിന് ശേഷം വീട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്ന ബാബുവിനെ ഉടൻ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതിയെ പിടികൂടാനെത്തിയ പോലീസ് സംഘത്തെ ബാബു ആക്രമിച്ചു. ആയുധം കൊണ്ടുള്ള ആക്രമണത്തിൽ കട്ടപ്പന പോലീസ് സ്റ്റേഷനിലെ GSI ഉദയകുമാറിന് കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. തുടർന്ന് ബലപ്രയോഗത്തിലൂടെയാണ് പ്രതിയെ കീഴ്പ്പെടുത്തിയത്. ലഹരിക്ക് അടിമയായ ബാബു ആളുകളെ ആക്രമിക്കുന്നതും അസഭ്യം പറയുന്നതും പതിവായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. പത്തൊൻപതാം വയസ്സിൽ വിവാഹം, പിന്നീട് സ്ത്രീധനത്തിന്റെ പേരിൽ ക്രൂര പീഡനവും മർദ്ദനവും. ആലപ്പുഴ സ്വദേശിനിയായ യുവതി കഴിഞ്ഞ 3 വർഷമായി നരകയാതന അനുഭവിക്കുകയാണ്. ഇടുക്കി നെടുങ്കണ്ടത്തെ ഭർത്തൃ വീട്ടിൽ വെച്ച് അവളെ വിഷം കൊടുത്ത് കൊലപ്പെടുത്താനും ശ്രമിച്ചു. ഗർഭിണിയായിരിക്കെ മർദ്ദനം മൂലം ഗർഭം അലസി. കഴിഞ്ഞ ദിവസം ഭർത്താവും ഭർത്തൃമാതാവും ചേർന്ന് ക്രൂരമായി ആക്രമിച്ചു. എല്ലാം സഹിച്ചു മടുത്ത യുവതി ഒടുവിൽ പോലീസിൽ പരാതി നൽകി. ഗാർഹിക പീഡന പരാതിയിൽ ഭർത്താവിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മൂന്ന് വർഷം മുൻപാണ് പെൺകുട്ടിയെ തൂക്കുപാലം
ചെരുവിളപ്പുത്തൻ വീട്ടിൽ അജീഷിന വിവാഹം കഴിച്ചു നൽകിയത്. യുവതിയുടെ 19 വയസ്സിലായിരുന്നു വിവാഹം. 100,000 രൂപയും 15 പവനും സ്ത്രീധനമായി നൽകി. എന്നാൽ സ്ത്രീധനം കുറഞ്ഞുപോയി എന്ന പേരിൽ ഭർത്താവും ഭർത്തൃമാതാവും നിരന്തരമായി പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് പെൺകുട്ടിയുടെ പരാതി. പീഡനം രൂക്ഷമായപ്പോൾ കേസ് കൊടുക്കുകയും പോലീസ് നടത്തിയ മധ്യസ്ഥ ചർച്ചയിൽ ഒത്തുതീർപ്പാകുകയും വീണ്ടും തൂക്കുപാലത്തെ വീട്ടിലേക്ക് പെൺകുട്ടിയെ ഭർത്താവ് കൊണ്ടുവരികയുമായിരുന്നു. പിന്നീട് വിഷം കൊടുത്ത് പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതായും ഗർഭിണിയായിരിക്കെ മർദ്ദനം മൂലം ഗർഭം അലസിയതായും പെൺകുട്ടി പറയുന്നു. 100,000 രൂപ വീട്ടുകാരെ കടമൊക്കെ കയറി കൊടുത്തിരുന്നു. അങ്ങനെ ആയി കഴിഞ്ഞാൽ അതെല്ലാം അവർ ഊരിയെടുത്തു. അമ്മയുടെയും വീട്ടുകാരും എല്ലാവരോട് ചേർന്ന് ഉപദ്രവങ്ങളൊക്കെ ആയി. കൈ കൊണ്ടും കൈ കിട്ടുന്ന സാധനങ്ങളും എല്ലാം കൊണ്ടും ഉപദ്രവിക്കാൻ തുടങ്ങി. ഈ സ്ത്രീധനത്തിൻ്റെ പേരിൽ തന്നെ ആയിരുന്നു കൂടുതലും ഉപദ്രവിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഇപ്പം 3 വർഷം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട്. ഇത്രയും നാൾ ഇന്നലെ രാത്രി വരെയും ഇതിൻ്റെ പേരിൽ ഉപദ്രവിക്കുമായിരുന്നു. മുഖത്തൊക്കെ അടിച്ച് പൊട്ടിച്ച് വീട്ടിൽ കൊണ്ടുവിടുകയും. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഭർത്താവും മാതാവും ചേർന്ന് പെൺകുട്ടിയെ മർദ്ദിച്ചു. ഒടുവിൽ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെട്ട പെൺകുട്ടി അയൽ വീട്ടിലാണ് അഭയം തേടിയത്. 8:30 ഇടയ്ക്ക് ആ സമയത്താണ് രാജീവിൻ്റെ വീട്ടിലേക്ക് കൊച്ച് അലറക്കൂടി ഓടി വരുന്നത്. അയാളുടെ അനുബന്ധി എന്താ വിഷയം നൽകുന്നത്? രാജീവ് അമ്മയും കൂടെ കൂടി ഇങ്ങനെ ഭാരമായിട്ട് ഉപദ്രവിച്ചു. അതിനടുത്ത് അന്നേരമാണ് കാര്യങ്ങൾ. ഇതിന് മുന്നേ ഒത്തിരി സംഭവങ്ങൾ ഇതിനോട്ടുണ്ടായിരുന്നു, വിഷം കൊടുത്ത കാര്യങ്ങളും. ഇത് 2 മാസവും 3 മാസവും പ്രളയം ഉണ്ടായിരുന്നു. അതിന് മുന്നേ ജപ്പ അലറച്ച് കളയാൻ വേണ്ടി ഇതിനെക്കുറിച്ച് തന്നെ അവൻ തന്നെ പല മാർഗങ്ങളും കണ്ടെത്തുന്നു. എന്നിട്ട് അവളെ കൂടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. യുവതിയുടെ പരാതിയിൽ നെടുങ്കണ്ടം പോലീസ് കേസെടുത്തു. ഗാർഹിക പീഡന വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. News 18, ഇടുക്കി. മറ്റുള്ളവരെ ചൂഷണം ചെയ്യാനും കബളിപ്പിക്കാനും വിരുദ്ധുള്ള ചില മനുഷ്യരെ കണ്ടിട്ടുണ്ട്. അവർ സിദ്ധനും മന്ത്രവാദിയും എന്നൊക്കെ പറഞ്ഞ് പല വേഷത്തിലെത്തും. ഇങ്ങനെ മലപ്പുറം തിരൂരിലുള്ള ഒരു സിദ്ധൻ 15-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കാര്യത്തിലേക്കാണ്. തിരൂർ പുറത്തൂർ സ്വദേശി മുനീബ് റഹ്മാൻ കുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. പരാതിയെ തുടർന്ന് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പുറത്തൂർ പുതുപ്പള്ളി തരിക്കാനകത്ത് മുനീബ് റഹ്മാൻ എന്ന മുനീബ് മഖ്ദൂമിയെയാണ് തിരൂർ CI MK രമേശ് അറസ്റ്റ് ചെയ്തത്. 15-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് കേസ്. പുറത്തൂർ കാവിലക്കാടുള്ള മുനീബിന്റെ തറവാട്ട് വീട്ടിൽ വെച്ച മന്ത്രവാദ ചികിത്സയടക്കം നടത്തിവരികയായിരുന്നു. ഇവിടെ വെച്ച വിദ്യാർത്ഥിനിയെ പലതവണ വിളിച്ചു വരുത്തി പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് പരാതി. സ്കൂളിൽ നിന്നും കുട്ടിയെ വിവിധ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുകയായിരുന്നു. കുട്ടി വിസമ്മതിക്കുകയും വിവരം അധ്യാപകരെ അറിയിക്കുകയും ചെയ്തതോടെയാണ് പീഡന വിവരം പുറത്തായത്. തുടർന്ന് CI MK രമേശിന്റെ നേതൃത്വത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. News 18, തിരൂർ. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയുടെ വൻ വിജയത്തിന്റെ ആഘോഷം കെട്ടടങ്ങിയിട്ടില്ല. തെന്നിന്ത്യ മുഴുവൻ ഇളക്കി മറിച്ച സിനിമ റെക്കോർഡ് കളക്ഷനും സ്വന്തമാക്കിയിരുന്നു. പിന്നാലെയാണ് സിനിമയുടെ നിർമ്മാതാക്കൾക്കെതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ, സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങിയ പരാതികൾ ഉയർന്നു വന്നത്. ഇതോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ്. നിർമ്മാതാവ് ഷോൺ ആന്റണിയെ ചോദ്യം ചെയ്തതിന് പിന്നാലെ നിർമ്മാതാവും നടനുമായ സൗബിൻ ഷാഹിറിനെയും ED ചോദ്യം ചെയ്തു. ഇനി എന്ത് നടപടിയായിരിക്കും ED സ്വീകരിക്കുക എന്ന് കാത്തിരുന്ന് കാണാം. മഞ്ഞമ്മൽ ബോയ്സിന്റെ മറവിൽ പറവ ഫിലിംസ് കമ്പനി കള്ളപ്പണം വെളുപ്പിച്ചുവെന്ന പരാതിയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടി. ED കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ. മൊഴി വിശദമായി പരിശോധിച്ച ശേഷം സൗബിനെ അന്വേഷണ സംഘം വീണ്ടും വിളിപ്പിച്ചേക്കും. നിർമ്മാതാവ് ഷോൺ ആന്റണിയെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു.
നേരത്തെ മഞ്ഞമ്മൽ ബോയ്സിന്റെ നിർമ്മാണ പങ്കാളി എറണാകുളം അരൂർ സ്വദേശി സിറാജ് വലിയതുറ സൗബിനെതിരെ രംഗത്ത് വന്നിരുന്നു. സിനിമയ്ക്ക് വേണ്ടി 7 കോടി രൂപ നിക്ഷേപിച്ചിരുന്നു. ലാഭവിഹിതത്തിന്റെ 40% നൽകാമെന്നായിരുന്നു കരാർ. എന്നാൽ നിക്ഷേപിച്ച തുക പോലും മടക്കിയിട്ടില്ല. നിർമ്മാതാക്കൾ നടത്തിയത് മുൻധാരണകൾ പ്രകാരമുള്ള ചതിയാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുൻപേ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയായെന്ന് പരാതിക്കാരനെ വിശ്വസിപ്പിച്ചു. 22 കോടി രൂപ സിനിമയ്ക്കായി ചെലവായെന്ന നിർമ്മാതാക്കളുടെ വാദം കള്ളമാണ്. 18.65 കോടി രൂപ മാത്രമാണ് നിർമ്മാണ ചെലവെന്നും റിപ്പോർട്ടിലുണ്ട്. സിനിമാ നിർമ്മാണത്തിന്റെയും ടിക്കറ്റ് കളക്ഷന്റെയും മറവിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടെന്നും ഈ പണം പുതിയതായി നിർമ്മിക്കാനിരിക്കുന്ന സിനിമയ്ക്കായി ഉപയോഗിക്കാനുള്ള നീക്കം നടന്നിട്ടുണ്ടെന്നുമാണ് ഇഡിക്ക് പരാതി ലഭിച്ചത്. നിർമ്മാതാവ് ഷോൺ ആന്റണിയെ 3 പ്രാവശ്യം ചോദ്യം ചെയ്തതിനു ശേഷമാണ് നടൻ സൗബിൻ ഷാഹിറിനെ ഇഡി വിളിപ്പിച്ചത്. ചോദ്യം ചെയ്യലിൽ അന്വേഷണ സംഘം സൗബിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വിശദമായി പരിശോധിച്ച ശേഷം വീണ്ടും വിളിപ്പിച്ചേക്കും. കേസിൽ നിലവിൽ ECIR രേഖപ്പെടുത്തിയിട്ടില്ല. മലയോര മേഖലകളിൽ നായാട്ടു സംഘങ്ങൾ വീണ്ടും സജീവമാവുകയാണ്. വന്യമൃഗ വേട്ട രൂക്ഷമായതോടെ വനംവകുപ്പ് പ്രത്യേക പരിശോധനയും ശക്തമാക്കിയിരിക്കുന്നു. കാസർഗോഡ് റാണിപുരത്ത് നടത്തിയ പരിശോധനയിൽ കുപ്രസ നായാട്ടുകാരൻ കുണ്ടുവിള്ളി ജോസും സംഘവും പിടിയിലായി. ഇവരിൽ നിന്നും തോക്കും തിരകളും കർണാടക രജിസ്ട്രേഷനുള്ള ജീപ്പും കണ്ടെടുത്തു. മലയോരത്ത് നിന്ന് അടുത്തിടെ പിടികൂടുന്ന 6-ാമത്തെ നായാട്ടു സംഘമാണ് റാണിപുരത്ത് അറസ്റ്റിലാകുന്നത്. റാണിപുരത്ത് ഏറെ നാളായി നിരീക്ഷണത്തിലായിരുന്ന നായാട്ടു സംഘമാണ് പിടിയിലായത്. കുപ്രസിദ്ധ നായാട്ടുകാരൻ കുണ്ടുപിള്ളി ജോസും സംഘവുമാണ് വനംവകുപ്പിന്റെ പിടിയിലായത്. സംഘത്തിൽ നിന്ന് തോക്കും 7 തിരകളും കർണാടക രജിസ്ട്രേഷനുള്ള ജീപ്പും 2 ടോർച്ചുകളും പിടിച്ചെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് കോളിച്ചാൽ സ്വദേശികളായ ജെന്റിൻ ജോർജ്, അജു മാത്യു, പനത്തടി സ്വദേശികളായ ജോസ് ജോസഫ്, സോണി തോമസ്, ചീപ്പ് ഡ്രൈവർ തൃശൂർ കണ്ണാറ മൂപ്പാട്ടിൽ റിച്ചാർഡ് എൽദോസ് എന്നിവരെ വനംവകുപ്പ് അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പാണത്തൂർ കമ്മാടി റിസർവ് വനത്തിൽ നിന്നും നായാട്ട് സംഘത്തെ പിടികൂടിയിരുന്നു. ഇതോടെ മലയോരത്ത് നിന്ന് അടുത്തിടെ പിടികൂടുന്ന 6-ാമത്തെ നായാട്ട് സംഘമാണ് റാണിപുരത്ത് പിടിയിലായത്. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. കാസർഗോഡ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ട്രെയിൻ മാർഗം വൻതോതിൽ കേരളത്തിലേക്ക് ലഹരി ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നുണ്ട്. ഇതോടെ RPFും എക്സൈസും ട്രെയിനുകളിൽ പരിശോധന കടുപ്പിച്ചിരിക്കുന്നു. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ RPFും തിരൂർ സർക്കിൾ എക്സൈസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ ട്രെയിനിൽ നിന്നും 50 കിലോയിലധികം കഞ്ചാവ് പിടിച്ചെടുത്തു. പക്ഷേ പ്രതിയെ പിടികൂടാനായില്ല. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നാണ് എക്സൈസ് പറയുന്നത്. ശനിയാഴ്ച രാവിലെ 6:30 ചെന്നൈ മംഗലാപുരം എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്നാണ് കഞ്ചാവ് ശേഖരം കണ്ടെത്തിയത്. ട്രെയിൻ മാർഗം വൻതോതിൽ ലഹരി ഉൽപ്പന്നങ്ങൾ എത്തുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് തിരൂർ RPFും തിരൂർ സർക്കിൾ എക്സൈസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് 48 കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയത്. ട്രോളി ബാഗിലും ചെറിയ മറ്റ് 3 ബാഗുകളിലുമായി 38 പൊതികളാക്കിയാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. പാലക്കാട് ഡിവിഷണൽ സെക്യൂരിറ്റി കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ക്രൈം പ്രിവെൻഷൻ ഡിറ്റക്ഷൻ സ്ക്വാഡും തിരൂർ എക്സൈസും തിരൂർ RPFും സംയുക്തമായി ട്രെയിനിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്രയും കഞ്ചാവ് കണ്ടെടുത്തിട്ടുള്ളത്. കേരളത്തിലേക്ക് നിരന്തരമായി കഞ്ചാവ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് നിരന്തരമായി ഞങ്ങൾ വണ്ടിയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഇത്രയും സംഭവങ്ങൾ കിട്ടുന്നത്. ഈ മാസം മാത്രം തിരൂർ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ 63 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. വിപണിയിൽ 28 ലക്ഷം രൂപ വില മതിക്കുന്നതാണെന്ന്
RPFSI സുനിൽകുമാർ അറിയിച്ചു. വലിയ തോതിലാണ് ലഹരി ഉൽപ്പന്നങ്ങൾ ട്രെയിൻ മാർഗം എത്തിക്കുന്നത്. പലപ്പോഴും പരിശോധനയിൽ ഇത്തരം ലഹരി ഉൽപ്പന്നങ്ങൾ കണ്ടെത്താനും കഴിയുന്നുണ്ട്. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ അജയൻ പറഞ്ഞു. ന്യൂസ് 18 തിരൂർ. സമൂഹ മാധ്യമങ്ങളിലൂടെ മാത്രം കണ്ടു പ്രണയത്തിലാകുന്ന സംഭവങ്ങളും യാതൊരു പരിചയവുമില്ലാത്തവരുടെ കൂടെ ഒളിച്ചോടിപ്പോകുന്ന കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിൽ നിന്നും വ്യത്യസ്തമായൊരു സംഭവമാണ് കോട്ടയം കടുത്തുരുത്തിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത്. കാമുകൻ വഴിയിൽ ഉപേക്ഷിച്ചു പോയതിന്റെ വിഷമത്തിൽ പെൺകുട്ടി ബസ് സ്റ്റോപ്പിൽ കുഴഞ്ഞു വീണു. മാഞ്ഞൂർ കവലിയിലെ ബസ് സ്റ്റോപ്പിൽ തനിച്ചിരുന്ന് കരഞ്ഞതോടെയാണ് യുവതി നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കാര്യം തിരക്കിയതോടെ അവർ കുഴഞ്ഞു വീഴുകയായിരുന്നു. പിന്നീടാണ് കാമുകൻ വഴിയിൽ ഉപേക്ഷിച്ചു പോയ വിവരം പുറത്തു പറഞ്ഞത്. പോലീസ് ഇടപെട്ട് വീട്ടുകാരെ വിളിച്ച് പെൺകുട്ടിയെ അവർക്കൊപ്പം പറഞ്ഞുവിട്ടു. ഇതുപോലെ വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്ന ആണുങ്ങൾക്ക് പിന്നാലെ പോകണോയെന്ന് പെൺകുട്ടികൾ തന്നെ തീരുമാനിക്കും. ബന്ധങ്ങൾ തെരഞ്ഞെടുക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തിയാൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരികയില്ല എന്ന ഓർമ്മപ്പെടുത്തലോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.